പരാജയമാണ് യഥാർത്ഥത്തിലുള്ള പരാജയം. സഹോദരിമാരെ, ഇവിടത്തെ വിജയം വിജയമല്ല. ഇവിടെ ഏത് വിഷയത്തിൽ വിജയിച്ചാലും ആ വിജയത്തിന് നിലനിൽപ്പില്ല. ഇത്തവണ ചിലപ്പോൾ അർജന്റീന ആയിരിക്കും, അടുത്ത വേൾഡ് കപ്പിലോ അർജന്റീന തന്നെ വരണമെന്നില്ല. കഴിഞ്ഞതിലും അർജന്റീനയല്ല, എത്രയോ കഴിഞ്ഞിട്ടല്ലേ അർജന്റീന വന്നത്. അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു ഫുട്ബോൾ ടീം ജയിച്ചതിന്റെ പേരിൽ ഓ മലയാളികളെ, നിങ്ങളുടെ വിജയമാണെന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത് കേട്ടോ. ഫുട്ബോളിന്റെ കളിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞില്ലേ? കളിയെല്ലാം കഴിഞ്ഞു. എന്റെ കർണാടകയിലൊന്നും കട്ടൗട്ട് കാണൂല ഞങ്ങളെ ഭാഗത്തൊന്നും. കേരളത്തിൽ പലയിടത്തും കട്ടൗട്ടുകളാണ്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ഒരു സ്ഥലത്ത് കണ്ടു, ഇവിടെ അടുത്തൊന്നുമല്ല മെയിൻ റോട്ടിൽ, അവിടെ മെസ്സിന്റെ വലിയ കട്ടൗട്ട് ഉണ്ട്. ഒരു ചങ്ങാതി അതിന്റെ താഴെ വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്, ഇങ്ങനെ മെസ്സി എന്ന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്. അതിന്റെ നേരെ ചുവടെ വന്നിട്ട് ഒരു ചങ്ങാതി ഇങ്ങനെ നോക്കി, ഞാൻ അവനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് വന്ന വണ്ടി നിന്ന് വരുമ്പോ ഓ എന്താ റബ്ബിയെ കാറ്റ് കിട്ടുന്ന, ഓനിങ്ങനെ നോക്കുകയാണ്. ഏ മെസ്സിയും ടീമും കൊണ്ടുപോയി, എന്തുകൊണ്ടോയി? 344 കോടികൾ കൊണ്ടുപോയി. ഇത് കണ്ട കാസർഗോട്ടുകാരൻ എന്ത് കിട്ടി? ഫ്രാൻസുകാരൻ 200 കോടി കൊണ്ടുപോയി. ഇത്തവണ ഫുട്ബോളിൽ മത്സരിച്ച ഫുട്ബോൾ ടീമിന് വിജയികൾക്ക് മൊത്തം കൊടുത്ത ഇന്ത്യൻ റൂപ്പീസ് എത്രയാണെന്നറിയോ? 3600 കോടിയാണ്. അവരൊക്കെ കോടികൾ കൊണ്ടുപോയി, നിനക്കെന്ത് കിട്ടി? നിന്റെ കീശന്ന് കുറെ പൈസ പോയി. എന്തിന്റെ പേരിൽ? മെസ്സിയുടെ കട്ടൗട്ട് വെച്ച് പിടിപ്പിച്ചത് കൊണ്ടും റൊണാൾഡോയുടെ കട്ടൗട്ട് വെച്ച് പിടിപ്പിച്ചത് കൊണ്ടും. ഇത് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ഇത് ബുദ്ധിയില്ലാത്ത ചോദ്യമൊന്നുമല്ലല്ലോ, ഇതൊരു ബുദ്ധിയുള്ള ചോദ്യമല്ലേ? നീ കൊറേ പടക്കം പൊട്ടിച്ചു, അതുകൊണ്ട് നിനക്ക് എന്ത് കിട്ടി? നിന്റെ കീശന്ന് കൊറേ പൈസ പോയി. അർജന്റീന ജയിച്ചതിന്റെ പേരിൽ അർജന്റീന ടീം ഇവിടെ അർജന്റീനയുടെ ഫാൻസുകൾക്ക് എന്തെങ്കിലും കൊടുത്തോ? കാസർഗോട്ടെ ഫാൻസുകൾക്ക് ഒന്നും കൊടുത്തില്ല. കൊടുത്തില്ല എന്ന് മാത്രമല്ല, കണ്ണൂരില് 3 വെട്ടേട്ടു. അതിൽ ഒരാള് വളരെ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു. സുബ്ഹാനല്ലാഹ്. ഇവിടത്തെ വിജയം വിജയമാണെന്ന് തെറ്റിദ്ധരിക്കല്ലേ ചെറുപ്പക്കാരെ. ഇവിടത്തെ പരാജയം പരാജയമാണെന്ന് കരുതി സങ്കടപ്പെടല്ലേ ചെറുപ്പക്കാരെ. ആഖിബത്തു എന്ന ഒരു സംഗതിയുണ്ട്, പലപ്പോഴും പറയാറില്ലേ ഉസ്താദേ ദുആ ചെയ്യണം, ആഖിബത്ത് നന്നായി മരിക്കാൻ ദുആ ചെയ്യണം. എന്താണ് ഈ ആഖിബത്ത്? അന്ത്യ വിജയമാണ്, അവസാന വിജയമാണ്. അവസാനമൊന്ന് വിജയിച്ച് കിട്ടണം, അവസാനം ഒന്ന് മരിക്കുമ്പോൾ വിജയിച്ച് കിട്ടണം. കാരണം എന്തേ? ആ വിജയമാണ് യഥാർത്ഥത്തിലുള്ള വിജയം. അല്ലാത്ത ദുനിയാവിലുള്ള ഒരു വിജയവും കാലാകാലം ആസ്വദിക്കാൻ പറ്റിയ, സന്തോഷിക്കാൻ പറ്റിയ, ആഹ്ലാദിക്കാൻ പറ്റിയ വിജയമല്ലേ? അല്ല, ഞാന് ഫുട്ബോൾ കളിയെ ഒന്നടങ്കം കുറ്റപ്പെടുത്തുകയാണെന്നും ഒരിക്കലും ചെറുപ്പക്കാര് തെറ്റിദ്ധരിക്കരുത്. ആ ഫുട്ബോളിലും ഒരുപാട് പഠിക്കാനില്ലേ ഇത്തവണ? സുബ്ഹാനല്ലാഹ്. ഏതെങ്കിലും കഴിഞ്ഞ ഏതെങ്കിലും ഒരു കളി കള്ളിന്റെ കുപ്പി പൊട്ടിക്കാത്ത ഒരു കളിയുണ്ടോ? ലഹരി ഉപയോഗിക്കാത്ത ഒരു കളിയുണ്ടോ? പല നാടുകളിലും ഫുട്ബോൾ കളി നടന്നില്ലേ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു കളി നടക്കുന്ന സമയത്ത് കള്ളിന്റെ കുപ്പി പൊട്ടിക്കാതെ ആഘോഷിച്ച കളിയുണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ ഫുട്ബോൾ മത്സരങ്ങളുടെ ആഘോഷങ്ങൾ മുഴുവനും അതേ കള്ളിന്റെ കുപ്പി പൊട്ടിച്ചിട്ടല്ലേ. ഇത്തവണ ഖത്തറിലോ മെസ്സിയും അതുപോലെ ടീം അംഗങ്ങൾ മുഴുവനും ഈ വേൾഡ് കപ്പ് കയ്യിൽ പിടിച്ച് മുത്തം കൊടുക്കുമ്പോൾ
അവരതാ തുള്ളി കളിക്കുമ്പോ ചാടി കളിക്കുമ്പോ അവരുടെ കയ്യിൽ പോകട്ടെ അവിടെ കാണികളായിട്ടുള്ള ഒരാളെ കയ്യിൽ പോലും കള്ളിന്റെ കുപ്പി പൊട്ടിക്കേണ്ടി വന്നില്ലല്ലോ അതിന് ഖത്തറിന്റെ അമീറായ ഷെയ്ഖ് തമീമിന് അഭിനന്ദനം രേഖപ്പെടുത്തേണ്ടത് തന്നെയല്ലേ ഒരു വ്യഭിചാരത്തിനും അവസരം കൊടുത്തില്ല ഒരു ലഹരി ഉപയോഗത്തിനും അവസരം കൊടുത്തില്ല ഒരു കള്ളിന്റെ കുപ്പി പൊട്ടിക്കാൻ അവസരം കൊടുത്തില്ല ഒരനാശ്വാസത്തിനും മനസ്സ് അവസരം കൊടുത്തില്ല ഒരു തോന്നിവാസത്തിനും അവസരം കൊടുത്തില്ല ഓ ഫുട്ബോൾ കളി കണ്ട് ആസ്വദിച്ച ചെറുപ്പക്കാരാ ഇത് നമുക്കൊരു പാഠമാകണ്ടേ ഓ കേവലം ഓരോ ടീം കാലുകൊണ്ട് പന്ത് ചവിട്ടിയിട്ട് ഗോളടിച്ചോ എത്ര പെനാൽറ്റിയിൽ ആര് വിജയിച്ചു റെഫറിയുടെ ഭാഗത്ത് വല്ല തെറ്റും വന്നു പോയോ കളിക്കാരന്റെ ഭാഗത്ത് നിന്ന് വല്ല തെറ്റും വന്നു പോയോ അതിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് സമയം കൊല്ലുന്നത് ഉചിതമല്ലല്ലോ ബുദ്ധിയല്ലല്ലോ ലഹരിയുടെ ഉപയോഗമില്ല ലഹരിയുടെ ഉപയോഗമില്ല അത് കാസർഗോഡുകാർക്ക് മാതൃകയാകണം എന്തേ കാരണം നമ്മുടെ പരിസരങ്ങളിൽ മുഴുവനും കൊടിയമ്മയുടെ ഭാഗമൊന്നും അത്തരത്തിലുള്ള ഭാഗമല്ലാത്തോണ്ട് ഞാൻ കൂടുതൽ പറയണില്ല ഒട്ടുമിക്ക സ്ഥലങ്ങളിലോ ലഹരിയുടെ ഉപയോഗം വല്ലാതെ കൂടിപ്പോയി കേട്ടോ ചോദിക്കാൻ ഒരാളില്ല പറയാൻ ഒരാളില്ല എത്ര നല്ല മാതാപിതാക്കളുടെ മക്കള് ലഹരിക്ക് അഡിക്റ്റായി പോയി ആൺകുട്ടികൾ മാത്രമല്ല പെൺമക്കൾ വരെ ലഹരിക്ക് അഡിക്റ്റായി പോയി നമ്മുടെ നാടുകളിലൊന്നും അത്തരത്തിലുള്ള മക്കൾ ഉണ്ടാകാൻ പാടില്ല അല്ലാഹു അത്തരത്തിലുള്ള ഷെറുകളിൽ നിന്ന് അല്ലാഹു നമ്മുടെ നാട് സംരക്ഷിച്ചു തരട്ടെ ഇനി ഞങ്ങളുടെ നാടിന് നേതൃത്വം നൽകാൻ നല്ല നല്ല ചെറുപ്പക്കാർ ഉയർന്നു വരണം പ്രസിഡന്റ് 36 കൊല്ലം പ്രസിഡന്റ് ആയി എന്നോട് പറഞ്ഞു അല്ലേ 36 വർഷമായില്ലേ ആ അല്ലാഹു തആല ഇനിയും കുറെ കാലം പ്രസിഡന്റ് ആയി നിൽക്കാൻ ഭാഗ്യം തരട്ടെ എന്തെങ്കിലും നാമി പറയത്തെ ഒന്ന് നാമി പറയ മനുഷ്യന്മാരെ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുക ഇനിയിപ്പോ ഇവരെ പോലെയുള്ള ആളുകൾ ഈ കാലങ്ങളൊക്കെ അങ്ങ് പിന്നിട്ടാൽ ഇനി ഞങ്ങളെ നാട്ടിലെ ഞങ്ങളെ മഹലിലൊക്കെ പ്രസിഡന്റായി നിൽക്കേണ്ടവർ സെക്രട്ടറിയായി നിൽക്കേണ്ടവർ കമ്മിറ്റിയിലെ അംഗങ്ങളായി വരേണ്ടവർ ആരാ കുറച്ചു കഴിഞ്ഞാൽ ഉള്ളതൊക്കെ ലഹരിന്റെ ആളുകളാണെങ്കിൽ ഞാൻ അടുത്ത പ്രസിഡന്റ് ആരായിരിക്കും അടുത്ത പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ പിന്നെ അടുത്ത നേരെ തൊട്ടടുത്ത പ്രസിഡന്റ് എന്നല്ല ഞാൻ പറഞ്ഞത് മറിച്ച് കാലങ്ങൾ പിന്നിട്ടാൽ ഇനി നമ്മുടെ യുവാക്കൾ നന്നായി വന്നില്ല എന്ന് കണ്ടാൽ നമ്മുടെ മഹലിന്റെ നേതൃത്വം ഇപ്പൊ ഇവിടെ സ്വലാത്ത് വാർഷികം പറഞ്ഞു 39 വാർഷികം നമുക്ക് 39 കൂടെ നിർത്താൻ പറ്റുമോ അറ്റൂല ഖിയാമത്ത് നാള് വരെ സ്വലാത്ത് വാർഷികം ഈ നാടിൽ നിലനിൽക്കണം അല്ലാഹു നിലനിർത്തി തരട്ടെ അങ്ങനെ ആമീൻ പറഞ്ഞാ പോരാ നിലനിർത്താൻ പറ്റിയ ഒരു ടീം നമ്മുടെ നാട്ടിൽ എക്കാലത്തും ഉണ്ടാകണം ഉണ്ടാകണമെങ്കിലോ ഇന്നിപ്പോ ഞാനിത് വെറുതെ പറയല്ല നല്ല നല്ല മക്കളെ അടക്കം ലഹരി ഉപയോഗി പിന്നെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് നല്ല മക്കൾ ചില നാട്ടിൽ ചെന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് അനുഭവമുണ്ട് ഞങ്ങൾ ഓരോ സ്ഥലത്ത് വാദിന് പോയപ്പോ കഴിഞ്ഞ വാദിന്റെ സദസ്സുകളിലൊക്കെ സജീവമായി ഉണ്ടായവനെ മഹല്ല് കമ്മിറ്റി നടത്തുന്ന പരിപാടി വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവിടെ പോയി ഞങ്ങൾ അവനെ കുറിച്ച് അന്വേഷിക്കുമ്പോ അവനെ കുറിച്ച് ഉസ്താദ് പറയാണ് അവന്റെ റൂട്ട് മാറിയിട്ടുണ്ട് ഉസ്താദെ റൂട്ട് മാറി എന്ന് പറഞ്ഞാൽ എന്നതാ റൂട്ട് മാറി എന്ന് പറഞ്ഞാൽ പഴയ കാലം പോലെ അവനെ പള്ളിയുമായി ബന്ധമില്ല പഴയ കാലം പോലെ ദീനിനോടൊരു അടുപ്പമില്ല അവനിപ്പ പ്രത്യേകം ഒരു ടീമുണ്ട് പ്രത്യേകം ഒരു കൂട്ടുകെട്ടുണ്ട് അത് ലഹരിയുടെ ടീമാണ് കഞ്ചാവിന്റെ കൂട്ടുകെട്ടാണ് നമ്മൾ അറിയാതെ ചിലപ്പോൾ ഉമ്മ പറയും ചിലപ്പോ ബാപ്പ പറയും എന്റെ മകനൊന്നും അത്തരത്തിലുള്ള മകനല്ല എന്ന് പറയും ഉമ്മമാരെ അമിതമായി നിങ്ങളുടെ മക്കളെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ അമിതമായി നിങ്ങൾ ഒരിക്കലും മക്കളെ
അമിതമായി വിശ്വസിക്കുകയും ചെയ്യരുത്, അമിതമായി വിശ്വസിക്കരുത്. ഓരോന്നിനും ഓരോ പരിധിയുണ്ട്. നല്ല ചെറുപ്പക്കാരായി വളർന്നു വരണം, നല്ല മക്കളായി വളർന്നു